ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകമാണ് സ്വതന്ത്രം. അല്ലേ, നിങ്ങൾ സ്വതന്ത്രരാണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ടും നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. അതായത് ജീവിതത്തെ ഒരു വിത്തിനോട് ഉപമിക്കാം. ഇപ്പോൾ നമ്മളൊരു ചെടി നടുമ്പോൾ ആ വിത്തിന് വേണ്ട സൂര്യപ്രകാശം, വെള്ളമൊക്കെയുള്ള നല്ല സ്ഥലം കണ്ടുപിടിച്ച് അവിടെയാണ് ആ വിത്തിനെ നടുക. എന്നിട്ടത് മുളച്ച് വന്ന് അതിൻ്റെ വേര് മണ്ണിൽ ഉറക്കുന്നത് വരെ അതിന് കൂടുതൽ വെള്ളവും വളവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇതുപോലെ കണ്ടാൽ മതി. അതായത് ആവശ്യത്തിനനുസരിച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളമായാലും അധികമായാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെ വളർച്ചയിലും. ഇപ്പം മാതാപിതാക്കളായാലൊക്കെ നൽകേണ്ടത് അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങോട്ടത് വേര് ഉറച്ചിൽ ആ ചെടി വലുതാകുന്നതിനനുസരിച്ച് നമ്മളതിന് വെള്ളമൊക്കെ കൊടുക്കുന്നത് അല്പം കുറക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ തീരെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ ചില വള്ളിക്കെട്ടുകളൊക്കെ അതിനങ്ങനെ ചുറ്റി വരഞ്ഞ് അതിനെ ഒരു ശ്വാസം മുട്ടിക്കുന്നത് പോലെ വളരാൻ അനുവദിക്കാത്തത് പോലെ നമുക്ക് തോന്നിപ്പോകും. അപ്പം അത്തരം വള്ളികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അതിന് വളരാൻ പറ്റുക. ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. ബന്ധങ്ങൾ വള്ളിക്കെട്ട് പോലെയാകാതിരിക്കാൻ ചില ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റും നിങ്ങൾക്ക് ആവശ്യമാണ്. അനാവശ്യമായ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒരു വ്യക്തിയുടെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ മാതാപിതാക്കളായാലും ആരായാലും ഒരു കുട്ടിയെ വളർത്തുന്ന രീതിയിലൂടെ തന്നെയാണ് ഒരു വിത്തിനെ നമ്മൾ ഉപമിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുറേശ്ശെ കുറച്ച് വരുമ്പോൾ നമ്മൾ കൊടുക്കാതെയാകുമ്പോൾ അത് സ്വയം അതിൻ്റെ വേര് ജലത്തിൻ്റെ അംശം തേടിയിട്ട് ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് പടർന്നു പോയിട്ടുണ്ടാകും. അതിന് മനസ്സിലാവും എന്ത് കൂടുതൽ വെള്ളമൊന്നുമില്ല, അപ്പോൾ എൻ്റെ നിലനിൽപ്പ് എൻ്റെ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സ്വയം അധ്വാനിച്ചിട്ട് ജലത്തിൻ്റെ അംശം തേടി താഴേക്ക് വേരിനെ ഇറക്കും. അതുകൊണ്ട് എന്താണ് ഉണ്ടാവുക? അതിന് നല്ല ഗുണങ്ങളാണ്. അല്പം കഷ്ടപ്പെട്ടാലും കാറ്റടിക്കുമ്പോഴൊന്നും അതെന്ത് ചെയ്യൂല, മറിഞ്ഞു വീഴുകയില്ല. അതുപോലെ തന്നെ വെള്ളം കിട്ടാതിരുന്നാലും സ്വയം കണ്ടെത്താനുള്ള മാർഗം അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയൊരു വിത്തിന് നല്ലപോലെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അതിന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ തഴച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ. പക്ഷേ ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അതിന് വേരിന് ഉറപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കടപുഴകി വീഴും. ഇതൊക്കെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതാണ്. ഒരു വ്യക്തിയെ പ്രകൃതിയോട് ഉപമിപ്പിക്കുമ്പം ഈ ഒരു രീതിയിൽ ഉപമിപ്പിക്കാം. അതായത് നമ്മൾ അമിതമായാൽ അമൃതവും വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ അപ്പോൾ ഒരു വ്യക്തിയുടെ ചിന്താശേഷി നഷ്ടപ്പെടുത്തുന്നത് ചുറ്റുപാടും ഉള്ളവർ തന്നെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച വഴിയിൽ അവർ പോകുന്നില്ല. അവനൊരു ഉന്മേഷമില്ല. അതായത് കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്നില്ല. ഇങ്ങനത്തെ പരാതികളുമായിട്ട് നിങ്ങൾ പലരെയും സമീപിക്കും. സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ. ഇതുകൊണ്ട് തന്നെയാണ് പല കർമ്മദോഷങ്ങളും പലരും അനുഭവിക്കുന്നുണ്ട്. കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് പലതും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് പറയുന്നത്. അതായത് ഉൾക്കാഴ്ച ഉള്ള ഒരു വ്യക്തിക്ക് ഏതൊരു സാഹചര്യത്തിലും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയും. അതാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത്. അതായത് ചുറ്റുപാടും ഉള്ളവരെ ബഹുമാനിക്കരുത് എന്നുള്ളതല്ല. ബഹുമാനവും അറ്റാച്ച്മെൻറ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ സ്വതന്ത്രമില്ലായ്മ എന്ന് പറയുന്നത് അതിന് നിങ്ങൾ ഓരോരുത്തരും തന്നെ അവസരം കൊടുക്കുകയാണ്. സ്വതന്ത്രം എന്ന വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ സത്യാവസ്ഥ. സ്വർണ സ്വയം തന്ത്രമുള്ളവൻ, സ്വയം തന്ത്രമുള്ളവർ തന്നെയാണ് ജീവിതത്തിൽ മുന്നേറുക.
അല്ലെങ്കിൽ ഇമോഷണലായിട്ട് വീക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നതെന്നും അവൻ്റെ ജീവിതത്തിൽ നേടാൻ കഴിയുകയില്ല. അപ്പോൾ ഞാൻ ഇത്തരം വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ നിലക്കും ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അംഗീകാരം കിട്ടുക എന്നുള്ളതല്ല. ആരെങ്കിലുമൊക്കെ ലക്ഷ്യത്തിൽ കൂടെ പോകുമ്പോൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന നിലക്കാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്ക് എപ്പോഴും വേണ്ടത് ഉൾക്കാഴ്ചയാണ്, അല്ലാതെ നമ്മൾ ഒരു പുറം കാഴ്ച കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അധർമ്മിയാവാൻ സാധ്യതയുണ്ട്. അതായത് ഇന്നത്തെ യുഗത്തിലെ എല്ലാം സ്റ്റാറ്റസും ഷെയറിങ്ങുമാണ്. ഇപ്പോൾ അതൊരു പാവപ്പെട്ട ആളെ കണ്ടാൽ അത് അവരെ സഹായിക്കൽ പുണ്യമാണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പം അത് സത്യം തന്നെയാണ്. എന്നാൽ അവിടെ നമ്മുടെ ഉൾക്കാഴ്ച പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ പാവങ്ങളും പാവങ്ങളല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലർക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നിറയിടും കാണിക്കുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പാവങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ സഹായിക്കുമ്പോൾ എന്താണ് അത്തരം അധർമ്മികളെ സഹായിച്ചതിൻ്റെ ഫലം? ആ കർമ്മദോഷം നിങ്ങളെ തേടി വരും. ഇവിടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ കൂടുതലും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏതൊരു കാര്യമായാലും അതിൻ്റെ നല്ല വശവും ചീത്ത വശവും നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇതാണ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ മുതിർന്നവർ പറയുന്നത് മുഴുവൻ കേൾക്കുക എന്നുള്ളത് ഒരു പ്രസക്തിയുള്ള കാര്യമില്ല അല്ലേ. അപ്പോൾ മുതിർന്നവർ എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടവരല്ല. അല്ലല്ലോ, നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓരോ മനുഷ്യനെയും അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവർത്തനം നോക്കാതെ വല്ലതിലേക്കും എടുത്തു ചാടുമ്പോൾ അവർ അബദ്ധത്തിൽ ചിന്തി വീഴുന്നു. അപ്പോൾ നിങ്ങൾ കാരണം ആരെങ്കിലും പറ്റിക്കപ്പെടാൻ സാധ്യത വന്നാൽ അതിൻ്റെ കർമ്മദോഷം നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നുമുള്ള കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങളെ അറിയിക്കുന്നത്. പലരിൽ നിന്നും കേട്ടിട്ടുള്ള അറിവ് വെച്ച് നമുക്കറിയാത്ത ഒരു കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റാറ്റസും ഷെയറിങ്ങൊക്കെ നമ്മൾ നല്ല പോലെ അറിഞ്ഞിട്ട് വേണം ഷെയർ ചെയ്യാൻ. നമുക്കറിയാത്തതൊന്നും ഷെയർ ചെയ്യരുത്, അത് ഗുണത്തേക്കാൾ ദോഷം നിങ്ങളിൽ സംഭവിക്കും. അതായത് ഇപ്പോൾ പറയുന്നതാണ് അത് ഞാൻ അറിയാതെയാണല്ലോ. ഈ അറിയാതെ എന്നുള്ളത് ഒന്നോ രണ്ടോ പ്രാവശ്യമേ പറ്റുകയുള്ളൂ അല്ലേ. ചിന്തിക്കാതെ ചെയ്തിട്ട് അതൊക്കെ അറിയാതെ വന്നതാണ് എന്ന് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിലെ ചിന്താശേഷി നിങ്ങൾക്ക് ഈ പ്രപഞ്ചശക്തി തന്നിട്ടുണ്ട്. ചിന്താശേഷി, ബുദ്ധി, വിവേകം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആയുധങ്ങളാണ്. സഹായം, സ്നേഹം, കരുണ, ക്ഷമ ഇതൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതൊക്കെ അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ നൽകുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുകയും ഉൾക്കാഴ്ചയിലൂടെ കാണുകയും ചെയ്യണം. ഉൾക്കാഴ്ചയിലൂടെ കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു അധർമ്മിയെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് വരെ കുറയാൻ കാരണമാകും. അതായത് നിങ്ങൾക്ക് രോഗം വന്നാൽ മരുന്ന് നല്ലതാണ് അല്ലേ. അത് വിചാരിച്ചിട്ട് കാണുന്നതൊക്കെ കഴിക്കുകയല്ലോ വേണ്ടത്. രോഗം നിർണയിച്ചിട്ട് വേണം അതിനനുസരിച്ച് മരുന്ന് കഴിക്കാൻ. ഇതുപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബന്ധങ്ങളും സത്യങ്ങളും നേർക്കുനേർ വരുമ്പോൾ നിങ്ങൾ സത്യത്തിനാണ് വില കൽപ്പിക്കേണ്ടത്. അതായത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്നുള്ള ബന്ധം നാളെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളെ കൂടെ നിലനിൽക്കുക സത്യമാണ്. സത്യത്തിന് പ്രപഞ്ചശക്തിയുടെ സഹായം ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്.